പാലക്കാട് ജില്ലയിലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു. കൽമണ്ഡപം, ചടനാംകുർശി, ശംഖുവാരത്തോട് എന്നിവിടങ്ങളിലാണ് പോലീസിന്റെ റെയ്ഡ്. ജി പ്രസാദ് കുമാർ, വിവരങ്ങൾ വേണ്ട പ്രസാദ്, എപ്പോഴാണ് റെയ്ഡ് ആരംഭിച്ചത്? NIA റെയ്ഡിന് ചുവട് പിടിച്ചാണോ അതോ ഈ ഹർത്താൽ അക്രമത്തിന്റെ പ്രതികളെ കണ്ടെത്താനാണോ? ദിവസം അരമണിക്കൂറായി റെയ്ഡ് തുടങ്ങിയിട്ട് പോലീസ്, കേരള പോലീസിന്റെ റെയ്ഡാണ്. പാലക്കാട് ടൗൺ നോർത്ത് സൗത്ത് പോലീസിന്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ, പാലക്കാട് നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലുമാണ് നാല് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. ഏതാണ്ട് അരമണിക്കൂർ നേരമായി പോലീസ് ഇവിടുത്തെ വീടുകളിലും അതുപോലെ തന്നെ കടകളിലും, പോപ്പുലർ ഫ്രണ്ട് വീടുകളിലും അതുപോലെ തന്നെ കടകളിലും, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരുടെ വീടുകൾ, കടകൾ എന്ന സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ അല്പം മുൻപ് നടന്നത് പാലക്കാട് SDP മുൻ ജില്ലാ സെക്രട്ടറി സുലൈമാൻ്റെ വീട്ടിലാണ്. കടകളിലും റെയ്ഡ് നടത്തി, പക്ഷേ ആരെയും പിടിക്കുകയോ അതേപോലെ തന്നെ എന്തെങ്കിലും രേഖകളോ ഡോക്യുമെൻസോ ഒന്നും കൊണ്ടുപോയതായിട്ട് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അപ്പോൾ 4-5 വണ്ടി പോലീസ് ഈ സ്ഥലത്തുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ശംഖുവാരത്തോട് എന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പള്ളി തന്നെ ഉണ്ട്. അതിൽ കഴിഞ്ഞ RSS നേതാവ് ശ്രീനിവാസൻ കൊലക്കേസിൽ ആ പള്ളി റെയ്ഡ് ചെയ്യും, ഇമാമിനെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ആണ് ഇപ്പോൾ പരിശോധന കഴിഞ്ഞ് പോലീസ് അടുത്ത കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. എവിടേക്കാണ് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും പോലീസ് ഇവിടുന്ന് അടുത്തൊരു കേന്ദ്രത്തിലേക്ക് കൂടെ പോകുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയും ഉണ്ട്. എന്തായാലും അത്തരത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഇല്ല. ഇവിടെയുള്ള സാധാരണ കാണുന്ന ആളുകൾ മാത്രമേ നമുക്കിപ്പോൾ ഇവിടെയും കാണാൻ കഴിയുന്നുള്ളൂ. കഴിഞ്ഞ NIA റെയ്ഡുമായി ചുവടുപിടിച്ചല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള അക്രമങ്ങൾ വലിയ കുറവായിരുന്നു. പൊതുവേ എല്ലാവരും പാലക്കാട് ജില്ലയിൽ വലിയ അക്രമങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പാലക്കാട് ജില്ലയിൽ പൊതുവേ കുറവായിരുന്നു. വാണിയംകുളത്ത് മാത്രമായിരുന്നു ചെറിയ രീതിയിൽ കല്ലേറുണ്ടായിരുന്നത്. കൂറ്റനാട് ഭാഗത്ത് വാഹനം തടയാൻ വന്നവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ വേറെ മറ്റ് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലക്കാട് വളരെ ശാന്തമായി നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെയും SDP നേതാക്കന്മാരുടെയും വീടുകളിലും കടകളിലുമെല്ലാം തന്നെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറായി റെയ്ഡ് 4 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ദിവീഷ്. ശരി, ജി പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെയുള്ള റെയ്ഡ് തന്നെയാണ്. സമാനമായ രീതിയിൽ വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിലും റെയ്ഡ് പുരോഗമിക്കുകയാണ്.